الحمد لله الله بن مهتا يعني جريتال كاين مون ورشم مبدا مدارم بشا مدنيا من برين مهتا يا اي فريبادي الحمد لله كوروني ادي برسلنا مدايا قول فاليغلوم ادبولتنا مدرسلوم لا سمبيدان يغلوم ادنجد انا سمايم ذكرين ديم صلاتين ديم مجلس سجل الله هنغني എല്ലാം കൊണ്ട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന മരണങ്ങൾ ഒരു ഭാഗത്ത് അടിക്കടിയായി നടന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ഘട്ടം ആ ഘട്ടത്തിൽ മനുഷ്യരുടെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിക്റിലേക്കും അല്ലാഹുവിന്റെ അനുസ്മരണയിലേക്കും അല്ലാഹുവിന്റെ ചിന്തയിലേക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തുകളിലേക്കും അങ്ങനെ നന്മകളിലേക്കും മടങ്ങലാണ് എന്ന ആ മഹത്തായ വലിയ ആശയത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മദനീയം കുടുംബം അൽഹംദുലില്ലാ ദൗത്യത്തിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ അൽഹംദുലില്ലാ അത്ഭുതപൂർവമായ വലിയ വളർച്ചയും വലിയ പദ്ധതികളും വലിയ മഹത്തായ ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ മാറ്റിത്തന്നു അൽഹംദുലില്ലാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സീരിയലുകളും സിനിമകളും കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അതെല്ലാം മാറ്റി അവരുടെ മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനും അല്ല ഏറ്റവും നല്ല വഴിയായി ദിക്റിനെ കണ്ടു സ്വലാത്തിനെ കണ്ടു സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലി ഹദാദ് ചൊല്ലി ഇസ്മാഉൽ ഹുസ്ന ചൊല്ലി അങ്ങനെ ജീവിച്ച് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാക്കി മരിക്കുന്ന സമയത്ത് ഹാമിലായ ഈമാനോടുകൂടെ കൽബിലങ്ങി മരിക്കണമെന്ന ഒരു ചിന്ത ഒരുപാട് ആളുകളുടെ കൽബിൽ ഉണ്ടായി അൽഹംദുലില്ലാ അങ്ങനെ ദിക്റും സ്വലാത്തും ഒരു നിത്യമായി മാറിയപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പോലും കഴിയാതെ സ്വലാത്തുകളും ദിക്റും ഹദ്ദാദും ഇസ്മാഉൽ ഹുസ്നയും എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയപ്പോൾ അൽഹംദുലില്ലാ മരണത്തിന്റെ അവസാന ഘട്ടത്തിലും അവർ ഈ പരിശുദ്ധമായ മജ്ലിസിനെ മുറുകെ പിടിച്ചപ്പോൾ ആനന്ദത്തോടുകൂടെ നല്ല ഷഹാദത്ത് കലിമ ചൊല്ലി ആനന്ദത്തോടെ മരിക്കുന്ന ഒരുപാട് നല്ല മരണ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു അവരുടെയൊക്കെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കണേ റഹ്മാനെ. വലിയ വിപ്ലവാത്മകമായ വലിയ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മദനീയത്തിന്റെ പ്രധാനപ്പെട്ട മുഹറമിന്റെ പരിപാടി നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വെച്ച് നടന്ന് ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ആ വീട്ടിലെ ഉമ്മ ആ ഉമ്മക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അത് ആ ഉമ്മയുടെ ഒരു വല്ലാത്ത ഒരു ആനന്ദമാണ്, ഒരു ആവേശമാണ്. മുത്താലിമീങ്ങളെ വിളിച്ചു വരുത്തി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ആ ഉമ്മക്ക് വല്ലാത്ത ഒരു ആനന്ദമുള്ള കാര്യമാണ്. മഷാല്ലാ, അള്ളാഹു ആ ഉമ്മയടക്കം എല്ലാ ഉമ്മമാർക്കും അങ്ങനെ ഭക്ഷണം വെച്ച് വിളമ്പിയ എല്ലാവർക്കും അള്ളാഹുവേ സ്വർഗത്തിൽ നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൽ നീ ഭക്ഷണം നൽകണേ അല്ലാ, സ്വർഗത്തിൽ നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം ആളുകൾ അതുമായി മുന്നോട്ട് വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ഉമ്മ പറയാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ പറയാൻ മദനീയം എന്തേ ഉസ്താദേ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങാതിരുന്നത്. മഷാ അല്ലാ, എനിക്ക് ആ ചോദ്യം കേട്ടപ്പോ വല്ലാത്ത ഒരു ആനന്ദമായി. ആ ഉമ്മ പറയാണ് ഞാൻ ആകെ ചൊല്ലിയിരുന്ന ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അദാദ് ചൊല്ലാൻ അറിയില്ലായിരുന്നു, എനിക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ അറിയില്ലായിരുന്നു, എനിക്കിങ്ങനെയുള്ള ദിക്റുകളൊന്നും ചൊല്ലുന്ന അങ്ങനെ ഈ പ്രത്യേകമായ ദിക്റുകളൊന്നും ചൊല്ലുന്ന ഒരു പരിപാടി എനിക്കില്ല, എനിക്ക് ആകെ അറിയുന്നത് എന്തോ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്, അത് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ എത്ര സ്വലാത്ത് പഠിച്ചു, ഞാൻ എത്ര ദിക്ർ പഠിച്ചു, ഞാൻ ഹദ്ദാദ് കാണാതെ പഠിച്ചു, ഞാൻ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചു എന്ന് ആ ഉമ്മ സന്തോഷം അറിയിച്ചപ്പോൾ വല്ലാത്ത ഒരു ആനന്ദമുണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ നമ്മളോട് ഇങ്ങനെ വിഷയങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് മദനീയം കുടുംബം വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകിയത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം ദിക്റിലോ സ്വലാത്തിലോ ഹദ്ദാദിലോ അസ്മാഉൽ ഹുസ്നയിലോ ഖുർആനോത്തിലോ മാത്രം ഒതുങ്ങി നിന്നില്ല. നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്നതോടൊപ്പം നമ്മൾ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യം പൂർത്തീകരിച്ചവരാണ്. മാഷാ അല്ലാഹ്. പ്രഖ്യാപനങ്ങൾ പലരും നടത്താറുണ്ട്, പലരും ആവേശത്തോടെ പലതും ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്, പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മദനീയം കുടുംബം അങ്ങനെയല്ല. എന്ത് പ്രഖ്യാപിച്ചുവോ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്ത് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ അതിനുവേണ്ടി ഒരു വലിയ ടീം വർക്കായി മദനീയം കുടുംബം മൊത്തമായി പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാ
ഇന്നലെയും ഇനിയാനും ഞാൻ മമ്പുറത്ത് ഒരു സയ്യിദിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നു. എന്തൊരു ആനന്ദമാണ് അവർക്ക്, എന്തൊരു സന്തോഷമാണ് അവർക്ക്. അങ്ങനെ വലിയ ദൗത്യ പൂർത്തീകരണത്തിലാണ് മദനീയം കുടുംബമുള്ളത്. കേവലം വാക്കുകളെ കൊണ്ട് പറയാതെ, പറയൽ മാത്രമാകാതെ അത് ചെയ്ത് കാണിച്ചു കൊടുത്തു മദനീയം കുടുംബം. ഇതൊക്കെ പറയുമ്പോ ഇത് എന്റെ സ്വന്തമാണ് എന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. ഒരിക്കലും എന്റെ സ്വന്തമല്ല. ഈ മദനീയത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ വലിയ ഭാഗ്യവാന്മാരാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. മദനീയത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവർ, മദനീയത്തെ ഏറ്റെടുത്തവർ, മദനീയത്തെ മുന്നോട്ട് കൊണ്ടുപോയവർ, മദനീയത്തിന് ആവേശം കൊടുത്തവർ, മദനീയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, മദനീയത്തിന്റെ മീഡിയ ടീമംഗങ്ങൾ, മദനീയത്തിന്റെ അടിമിന്മാർ, എല്ലാവരും ഭാഗ്യവാന്മാരാണ്. മദനീയം കുടുംബം മൊത്തം ഭാഗ്യത്തിന്റെ ഒരു കുടുംബമാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ഒരാൾക്കും നിഷേധിക്കാൻ കഴിയൂല. 111 വീടുകൾ മദനീയം കുടുംബം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത് അതിൽ അവർ താമസം തുടങ്ങി എന്ന് പറയുമ്പോൾ അത് ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല. അത് നമ്മുടെ ഖബറ്, നമ്മുടെ മഹ്ശറ, നമ്മുടെ സിറാത്ത് പാലം, നമ്മുടെ കിതാബ് നൽകുന്ന സമയം, നമ്മുടെ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടേണ്ട വിഷയം, സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഷയം, അങ്ങനെ മനുഷ്യൻ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ കടക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് വലിയ താങ്ങും തണലുമായി ആ വലിയ പ്രവർത്തനം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിസ്സാരമായ ഒരു കാര്യമായി ആരും അതിനെ കാണരുത്. നിസ്സാരമായ ഒരു കാര്യമല്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന, ഇതിനു മുമ്പ് പങ്കെടുത്ത, മരണപ്പെട്ടു പോയ എല്ലാവരും അതിന്റെ ഭാഗവാക്കാണ്, എല്ലാവരും അതിന്റെ ആളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളും അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഈ പരിപാടി വിജയിപ്പിച്ചത്, ഈ പരിപാടി ജനകീയമാക്കിയത്, ഈ പരിപാടിയിൽ പങ്കെടുത്ത് അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്, അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനുള്ള ഊർജമുണ്ടായത്, ആവേശമുണ്ടായത് ഈ മദനീയം കുടുംബം ഉള്ളത് കൊണ്ടാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനമോ ഇങ്ങനെ ഒരു പ്രവർത്തനമോ നമുക്ക് നടത്താൻ കഴിയുമായിരുന്നില്ല. ഏകദേശം 20 കോടിയോളം രൂപ അൽഹംദുലില്ലാ ഈ 3 വർഷത്തിന്റെ ഇടയിൽ മദനീയം കുടുംബത്തിന്റെ സാമൂഹികമായ, സാംസ്കാരികമായ, വിപ്ലവകരമായ പ്രവർത്തനത്തിന് മദനീയം കുടുംബം നേതൃത്വം നൽകി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ കാര്യമല്ല. ഓ മദനീയം കുടുംബങ്ങളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന തൗഫീഖ് വലിയ തൗഫീഖാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന വലിയ ഭാഗ്യം വലിയ ഭാഗ്യമാണ്. ഇനിയും നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകണം. അതിന് നമ്മുടെ എല്ലാവരുടെയും നസീമമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. മദനീയത്തിന്റെ 3ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മൾ. ഇൻഷാ അല്ലാ ആ മഹത്തായ വാർഷിക പരിപാടി മഹാനായ ഷെയ്ഖുന ഫാഹിറുൽ അഹദൽ തങ്ങളുപ്പാപ്പയുടെ ഹളറത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. മദനീയത്തിന്റെ ആദ്യത്തെ ഒരു ഈ മഹത്തായ പരിപാടി പുറത്ത് വെച്ചുകൊണ്ട് നടന്നത്, വീടുകളിൽ നിന്നായിരുന്നു പരിപാടി നടന്നിരുന്നത്. അതാദ്യമായി പുറത്തൊരു സ്റ്റേജിൽ ഒരു വലിയ പരിപാടിയായി നടന്നത്. അത് മഹത്തായ ഫാഹിറുൽ അഹദൽ തങ്ങളുപ്പാപ്പ പിടിപ്പുയർത്തിയ മഹത്തായ സ്ഥാപനമായ മുഹിമ്മാത്തിൽ വെച്ചുകൊണ്ടാണ്. ആ മുഹിമ്മാത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതേ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി വലിയ വിപുലമായ പരിപാടികളോടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേരാൻ കഴിയുന്ന വിശാലമായ ഒരു പരിപാടികളോടെ മുഹിമ്മാത്തിൽ വെച്ച് മദനീയത്തിന്റെ 3ാം വാർഷികം ആഘോഷിക്കുകയാണ് എന്ന പ്രഖ്യാപനം ഈ മഹത്തായ തിങ്കളാഴ്ച രാവിൽ സലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിൽ വെച്ച് നടത്തുകയാണ്. എല്ലാവരും തക്ബീറോടുകൂടെ അതിനെ പാസാക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇൻഷാല്ലാ ഒരു 3 തക്ബീർ എല്ലാവരും ചൊല്ലാം. അള്ളാഹു നമ്മുടെ പദ്ധതി അള്ളാഹുവേ നീ പൂർത്തിയാക്കി തരണേ. അല്ല, എല്ലാവരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് ഒരു 3 തവണ എല്ലാവരും തക്ബീർ ചൊല്ലണം. ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദനീയത്തിന്റെ 3ാം വാർഷികം ഇൻഷാല്ലാ ഇതേ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി മഹത്തായ മുഹിമ്മാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടക്കുകയാണ്. ആ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട് ആ മഹത്തായ 3ാം വാർഷിക പരിപാടികളുടെ പ്രഖ്യാപനം ഈ മജ്ലിസിൽ വെച്ച് നടത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.